നമസ്കാരം, ഏവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലേക്ക്. നല്ല മഴയായിരുന്നു രണ്ട് ദിവസം. നല്ലൊരു റോസ് വിരിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഞാനിങ്ങോട്ട് പറിച്ചെടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും വീഡിയോയിൽ എന്തിനാണ് റോസ് പറിക്കുന്നതൊക്കെ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പിയുടെ താരം. പറിക്കുമ്പോൾ തന്നെ അതിലൊക്കെ ഇളകി കിട്ടിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോഴേക്കും ഇതങ്ങ് വീണു പോവട്ടായിരുന്നു. പൂ പറിക്കുന്ന സ്വഭാവം എനിക്കില്ല. എൻ്റെ ഗാർഡനിലെ നല്ല നാടൻ റോസാണ്. ഒന്നും കൂടി നമ്മൾക്ക് ആവശ്യം വരും. അതും കൂടി ഞാൻ അങ്ങോട്ട് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഡ്രസ് ലെച്ചസ് കേക്കാണ്. അതിൽ നമ്മൾക്ക് റെഡിമെയ്ഡ് ഡ്രൈ റോസസ് ഒക്കെ കിട്ടും. പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്രഷ് റോസാണ്. എൻ്റെ ഗാർഡനിൽ നിന്നുള്ള ഫ്രഷ് റോസസ്. ഡ്രസ് ലെച്ചസ് കേക്ക് പേര് കേൾക്കാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണിത്. ഇതിൻ്റെ കൂടെ ഇതെന്താ സൊല്യൂഷൻ ഒഴിച്ചതെന്നല്ലേ, ഇതാണ് ഒരു പ്രത്യേക സൊല്യൂഷൻ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂണുമായിട്ട് ഈ ഒരു കേക്ക് അതിൽ സോക്കായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കെന്ന് പറയുന്നത്. വളരെയധികം ഈസി ആയിട്ടുള്ള മെഷർമെൻസാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഡ്രസ് ലെച്ചസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വായിൽ വെള്ളം വരുത്തുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ റെസിപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഇവോപ്പറേറ്റഡ് മിൽക്ക് ആണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. പക്ഷെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കുറുക്കിയിട്ട് ഒരു 2 കപ്പാക്കി എടുക്കും. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കും. അതായത് ഇവോപ്പറേറ്റ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കും. ഇത് നമ്മൾ ഇടക്കിടക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പതച്ച് മറിയൊന്നുമില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം അത് 2 കപ്പ് പാലായി മാറും. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്കിത് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ഇനി ഞാൻ ഈ കേക്ക് ആക്കേണ്ട ഈസി മെഷർമെൻറ്റ്സ് പറഞ്ഞു തരാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈസി അല്ലേ? ഈ 3 ഇൻഗ്രീഡിയൻറ്റ് 1/2 കപ്പ് വെച്ചിട്ട് എടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1 മിനിറ്റോ അല്ല 2 മിനിറ്റോ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ അതായിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം 2 മിനിറ്റ് യൂസ് ചെയ്താൽ മതി. ഇത് നമുക്കൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഷിഫ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ എടുത്തത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ്സ് ഈസി ആണല്ലോ. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് സ്പൂണിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സായാൽ മാത്രമേ നമ്മൾ കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റായി വരുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണിനെ കൊണ്ട് ഒരിക്കൽ അരിച്ചതിന് ശേഷം, ബൗളിൽ വീണതിന് ശേഷം വീണ്ടും അതിനൊന്ന് സ്പൂണിനെ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ മിക്സിലേക്ക് ഈ പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പാച്ചുല നമ്മൾ വാങ്ങി വെക്കുന്നത് നിർബന്ധമാണ്. കാരണം നമ്മൾ സ്പൂണിനെ കൊണ്ട് മിക്സ് ചെയ്തതിനെക്കാട്ടി നന്നായിട്ട് നമ്മൾക്ക് ഈസി ആയിട്ടും ഈ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ഞാൻ ഇതിലേക്ക് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ല തിക്ക് ബാറ്റർ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ആദ്യം തന്നെ ഫുൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ കുറച്ച് കുറച്ച് പാൽ ചേർത്തിട്ട് ഇതിനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്റർ നമ്മൾക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് കാണാം, വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ബാറ്റർ വളരെയധികം തിക്കൊന്നല്ല, കുറച്ച് ലൂസാണ്. കണ്ടോ, ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഇനി ഞാനൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. 1/2 ബാറ്റർ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതിലും ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് റിലീസ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു ട്രേ ഞാൻ അവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കും. ബാക്കിയുള്ള ബാറ്റർ ഞാൻ പാനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾക്ക് ഈ കേക്കിന് വേണ്ടുന്ന സൂപ്പർ സൊല്യൂഷൻ റെഡിയാക്കാം. 2 കപ്പ് വിയോപ്പറേറ്റഡ് മിൽക്കാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 3/4 ടിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് വരും. ഇനി ഇതിലേക്ക് മിൽക്ക് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഏകദേശം ഒരു 3/4 പാക്കറ്റോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് സമയം ഇതുപോലെ മിക്സ് ചെയ്താൽ ഇത് നന്നായിട്ട് മിക്സായി കിട്ടും. മിക്സായിട്ടുണ്ട്. നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 teaspoon വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മൾക്ക് നല്ലൊരു സ്റ്റിഫ് പീക്ക് കിട്ടും. സ്റ്റിഫ് പീക്ക് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ എൻ്റെ കേക്ക് ബേക്കായിട്ടുണ്ട്, തണിഞ്ഞിട്ടും ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡിയാണ്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമ്മൾക്കൊന്ന് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ തിന്നായിട്ടുള്ള കേക്കാണ്. കാരണം ഇത് കുതിർന്ന് വരുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഡബിളായി വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, കാണാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ച് കേക്ക് റെഡിയാണ്. ഇനി നമ്മൾക്കൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം, നല്ല ഹോൾസ് ആക്കി കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ആ സൊല്യൂഷൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റും ഇതുപോലെ ഫോർക്ക് യൂസ് ചെയ്തിട്ട് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫുൾ നന്നായിട്ട് പ്രിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാറ്റായിട്ടുള്ള ആ സർഫസ് മുകളിലേക്കാക്കിയിട്ട് ഞാൻ ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ അത് പെട്ടെന്ന് സോക്കായി കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കേക്ക് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം ഈ സൊല്യൂഷൻ ഒഴിച്ചെടുക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വീണ്ടും വീണ്ടും നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ചെക്ക് ചെയ്യണം, ഇതായി കഴിഞ്ഞോ, ഇത് ഫുൾ സോക്കായി കഴിഞ്ഞോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫോർക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ ഇത് സോക്കായതിന് ശേഷം ഫോക്ക് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം സോക്കായി എന്നാണ് അർത്ഥം. ഇനി നമ്മൾക്ക് ഈ കേക്കിൻ്റെ മുകളിലോട്ട് ആ ക്രീം ആക്കി കൊടുക്കാം. ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. ഹോം മെയ്ഡ് നോസിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ കവറിനെ കൊണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇതുപോലെ ഏതെങ്കിലും ഡിസൈൻ ഇതുപോലെ ആണ് അധികം കാണുന്നത് ചെയ്തിട്ട്, അതുകൊണ്ട് ഞാനും ഇതൊന്നും ട്രൈ ചെയ്തെന്നേ ഉള്ളൂ. ഇങ്ങനെ നോസിലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് കുറച്ച് ക്രഷ്ഡ് പിസ്ത ഇട്ട് കൊടുക്കാം. പിസ്തയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ വേറെ നട്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം പറിച്ച് വെച്ച റോസ് ഉണ്ടല്ലോ, റോസിൻ്റെ പെറ്റൽസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെയധികം സോഫ്റ്റാണിത്. മിൽക്ക് കേക്കിനും ഇതിനെ പറയും, കണ്ടോ, വളരെയധികം സോഫ്റ്റാണ്. ഇത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ സൊല്യൂഷൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നന്ദി, നമസ്കാരം.